മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിന് മാറ്റം വേണ്ട എന്ന മേൽനോട്ട സമിതിയുടെ നിലപാടിനെ സുപ്രീം കോടതിയിൽ എതിർത്ത് കേരളം. കേരളത്തിന്റെ ആശങ്ക മേൽനോട്ട സമിതി പരിഗണിച്ചില്ലെന്ന് കേരളം സുപ്രീംകോടതിയിൽ മറുപടി കൊടുത്തു. തമിഴ്നാടിന്റെ റൂൾ കർവ് സ്വീകാര്യമല്ലെന്ന് മറുപടിയിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെതായി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നിപ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുകയാണ്, വീണ്ടും എത്തുകയാണ്. ഇന്നലെയും പരിഗണിച്ചിരുന്നു. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്, ഈ ആഴ്ച തന്നെ മൂന്നാമത്തെ ദിവസമാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം സുപ്രീം കോടതിക്ക് മുന്നിലെത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുന്നത്. ജലനിരപ്പ് സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ആശങ്ക വ്യക്തമാക്കുന്ന വളരെ കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ മറുപടി കൂടി ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം, ജലനിരപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഇന്നിപ്പോൾ കേരളം സമർപ്പിച്ചിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ജലനിരപ്പിൽ മാറ്റം വേണ്ട എന്ന മേൽനോട്ട സമിതിയുടെ ആ ഒരു തീരുമാനം, അതിനെ എതിർക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാരണം ആ തീരുമാനത്തോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. കേരളത്തിൻ്റെ ആശങ്ക ഗൗരവമായി മേൽനോട്ട സമിതി പരിഗണിച്ചില്ല എന്ന വിഷയം തന്നെയാണ് ഈ 4 പേജുള്ള ഇപ്പോഴും നമ്മളിപ്പോൾ നൽകുന്ന ഈ റിപ്പോർട്ടിൽ അതിൽ വളരെ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം 5 ജില്ലകളിലെ 30 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ ആശങ്ക വലിയ തോതിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന്റെ ആശങ്ക, ആ ആശങ്കയ്ക്ക് വളരെ കൃത്യമായ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം നടപടികൾ ഉണ്ടാകാൻ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. തമിഴ്നാടിന്റെ റൂൾ കർവ്, അത് അവർ തയ്യാറാക്കിയ റൂൾ കർവ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ആ റൂൾ കർവ് പ്രകാരമാണെങ്കിൽ നവംബർ 30 ആകുമ്പോൾ 142 അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇന്നിപ്പോൾ 2 മണിക്ക് സുപ്രീം കോടതി കേസ് പരിഗണിക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകുക. എസ് കെ എൻ.